നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കെട്ടുകാഴ്ചയാണെന്നും ആർക്കും വേണ്ടാത്ത ആളെന്നും പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖ വ്യക്തിയാണ്. ഒരുപാട് രാജ്യങ്ങൾ കണ്ട, ചുരുക്കി പറഞ്ഞ ലോകം കണ്ട, ഒരുപാട് ലോകം കണ്ട, ഭാഷ കണ്ട, ഭക്ഷണരീതി കണ്ട, വേഷങ്ങൾ കണ്ട, സംസ്കാരങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെപ്പറ്റി ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ആരാണെന്നല്ലേ കണ്ടു നോക്കാം. നമ്മളാണ് കെട്ടുകാഴ്ച അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമയ്ക്കാണ് നമ്മളുടെ ഭരണാധികാരികൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണമുണ്ട്, അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക, ഇവിടെ ഒരിത്തരും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുക. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ സഫാരി ചാനൽ ചിലപ്പോൾ അവർ ബഹിഷ്കരിക്കാൻ വരെ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് 42 ഇന്നോവയുടെ അകമ്പടിയിൽ നടക്കുന്നത്? ഇത്രയേറെ പോലീസുകാരുമായിട്ട് നടക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി രാജ്യങ്ങൾക്ക് തന്നെ ആ രാജ്യത്തിനോട് ശത്രുതയുണ്ട്. അല്ലാതെ കുറേ തീവ്രവാദികൾക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് ശത്രുതയുണ്ട്. തക്കം കിട്ടിയാൽ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് ആര് വരുന്നു എന്നത് പ്രാധാന്യമില്ല. ആര് വന്നാലും അമേരിക്കൻ പ്രസിഡന്റ് എന്ന വ്യക്തി ആജീവനാന്ത ചിലരുടെ ശത്രുക്കളാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾക്കും, അത് നരേന്ദ്രമോദി ആവട്ടെ, മൻമോഹൻ സിംഗ് ആവട്ടെ, ആരുമാവട്ടെ, ആ വ്യക്തിയെ കൊല്ലാൻ നടക്കുന്ന നിരവധി തീവ്രവാദി സംഘടനകളുണ്ട്, മറ്റു അയൽ രാജ്യങ്ങളിലെ ചിലരുമൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിലെ 10-28 സംസ്ഥാനമുള്ളതിൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുമായിട്ട് നടക്കുന്നത്? അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ തോന്നിയവാസത്തിനെ കെട്ടുകാഴ്ച എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര വിശേഷിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രി ശരിക്കും ഒരു കെട്ടുകാഴ്ചയാണ്. ഒരു തീവ്രവാദിക്കോ ഭീകരവാദിക്കോ ഒരു നക്സലറ്റിനോ മാവോയിസ്റ്റുകൾക്കോ ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയാണെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെച്ചത്. അതായത് ഒരു പോലീസുകാരൻ്റെ അകമ്പടിയും ഇല്ലാതെ പോയാലും അദ്ദേഹത്തിന് ആരും ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്നത് 42 അകമ്പടി വാഹനങ്ങളുമായിട്ടാണ്. ഇതൊക്കെ വലിയ പ്രഹസനമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.